രാത്രി ഒരു 12 മണിയാകുമ്പോൾ കീപ്പിനാരെ വീട്ടിലോട്ട് വന്നേ ഞങ്ങളോട് കാണാം നീ അവിടെ കെട്ടുമല്ലോ ഉറപ്പായിട്ട് ഇല്ലെങ്കിൽ തല്ലിക്കൊന്ന് ഞാൻ വെള്ളത്തിൽ താത്തും ഇല്ല ചേട്ടാ അല്ല ചേട്ടാ എന്താ പ്ലാന് അതൊക്കെ നീ കണ്ടോട പ്രേമിക്കാന്ന് കരുതുക എനിക്കിപ്പോ അവളെ കാണുക വേണ്ടോ ഇപ്പൊ പറയണം എനിക്ക് പേടിയാ ഒരു ബലത്തിൽ നീയോടെ പോലെ ഒരാളെ ഉള്ള രണ്ടുപേരുണ്ട് എത്ര പേരുണ്ട് ഞാൻ ആ ഉത്സവപ്പറമ്പിലോട്ട് പോകാൻ നമ്മുടെ പിള്ളേരും കാത്തോടെ നിൽക്കുമായിരുന്നു അപ്പോഴവർ തന്നെ പ്രസിഡന്റ് മധുര ജാടിയകത്തേക്ക് കയറുന്ന പിന്നെ അങ്ങോട്ട് പോയാൽ കണ്ടില്ല ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ചിലർക്ക് കള്ളന്മാരാ അയ്യോ ഇപ്പൊ മുഴുവൻ അവരെ കൊണ്ടുള്ള ശല്യ ഞാനോട് ചെല്ല അവിടെ കിണറുണ്ട് സൂക്ഷിച്ചു പോണേ ഹരിയേട്ടാ എന്താ വൈകിയത് നമുക്ക് ഉത്സവത്തിന് പോണ്ടേ ഉത്സവത്തിന് പിന്നെ കുറച്ച് നാട്ടുകാരെ കൂട്ടി പ്രസിഡന്റ് വീട്ടിൽ ചെറിയ ക്രിയുണ്ട് നീ കാവല്ലേ നീ അവന് കാവല്ലേ വേടാ നിങ്ങൾ കൊണ്ടുള്ള ഒരു തിരിച്ചു നിൽക്കല്ലേ എല്ലാരും ഉണ്ടല്ലോ കിട്ടിയോ കള്ളനെ കിട്ടിയോ കിട്ടി പ്രസിഡന്റെ കിട്ടി കള്ളൻ കപ്പലിൽ തന്നെ കേട്ടത് ചെറുക്കന് നാളെ രാവിലെ കുവൈറ്റിലേക്ക് പറക്കാനുള്ള ഇയാളെന്തേ പറഞ്ഞേ ഹരി എവിടെ നിങ്ങൾക്കറിയില്ലായിരിക്കുന്നേ പക്ഷെ നിങ്ങളുടെ മോക്കറിയാം മോളെ വിളിക്കും പ്രസിഡന്റ് മോളോ ഇവർ പറയുന്നത് നീ ഒന്ന് ശുഭം ഉണ്ടായിരുന്നേ നിങ്ങൾ വന്ന കാര്യം എന്നാന്ന് പറ കേറി വിളിച്ച് ചെറുക്ക് പാല എല്ലാവരും ഒന്ന് കാണട്ടെ അത് ശരിയാ എല്ലാവർക്കും ഒന്ന് കാണാലോ എന്ത് കാണാൻ നീ എങ്ങനെ എന്റെ അകത്ത് കയറിയത് കയറിയതല്ല പ്രസിഡന്റ് വെറുതെ ഞഞ്ഞാപിഞ്ഞ പറയാണ്ട് അടുത്ത ലീവന് ബിനു വരുമ്പോ മോളെ കെട്ടിക്കാൻ കൊടുക്കണം നിങ്ങൾ എല്ലാവരും കൂടി പാതിരാത്രിക്ക് വന്നേച്ച് ഇവരുടെ കല്യാണം നടത്തുന്ന പറഞ്ഞ ഞാൻ എന്താടാ ചെയ്യാ ഹരി ഇപ്പൊ വേണ്ടേ നാളെ രാവിലെ ഒരു വരവൂടെ വരാം പ്രസിഡന്റിന് ഒരു വിഷമാവസ്ഥ വരുമ്പോ നമ്മൾ കൂടെ നമ്മുടെ പ്രസിഡന്റാണ് കാര്യം നാട്ടുകാരെല്ലാം അറിഞ്ഞു മോൾക്കും മാനക്കേടാണ് പ്രസിഡന്റിനും മാനക്കേടാണ്
അതുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാ നല്ലത്. അവനാണെങ്കിൽ ഇപ്പൊ ഒരു ജോലിയും കാര്യങ്ങളും കൊണ്ട് കുട്ടികളുടെ ആഗ്രഹമില്ലേ. അപ്പോ സുനികുണ പറഞ്ഞ പോലെ മോളെ കെട്ടിച്ചാ കൊടുക്കണം. ഓക്കെ അല്ലേ? അല്ലേ? അപ്പൊ പ്രസിഡന്റ് എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത ലീവിന് വരുമ്പോ കല്യാണം നടക്കും. നമുക്കെല്ലാം വയറോടൊച്ചു ഇവിടെ ഇല്ല, നിന്റെ വീട്ടിൽ പോയി കിടന്നോ. അവൻ അച്ചു വീട്ടിൽ പോകുന്ന ഭയങ്കര ധൃതിയായി. അപ്പൊ നമുക്ക് നമ്മുടെ ഉത്സവ പരിപാടിയായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. പ്രസിഡന്റ് എല്ലാം പറഞ്ഞ പോലെ സന്തോഷമായല്ലോ. വലിയ